സംഘപരിവാറിൻ്റെ മനസ്സിലുള്ള പൊതു സിവിൽ നിയമം, അത് മനുസ്മൃതി പ്രകാരമുള്ള ഒരു നിയമമാണ്. അത് സംഘപരിവാർ പണ്ടേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഭരണഘടനാ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്നത്തെ സംഘപരിവാറിൻ്റെ പൂർവ്വ രാഷ്ട്രീയ രൂപം അതിൻ്റെ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. ഭരണഘടന രൂപപ്പെടുത്താൻ മാതൃക തേടി വിദേശ രാഷ്ട്രങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല, നമ്മുടെ സ്വന്തം ബ്ലൂ പ്രിൻ്റ് ഇക്കാര്യത്തിൽ നമ്മുടെ മുൻപിലുണ്ട്, അത് മനുസ്മൃതിയാണ്. ഇതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. പിന്നീട് 1950 ഭരണഘടന രൂപപ്പെട്ടപ്പോഴോ ആ ഭരണഘടനയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനും രണ്ടാമതൊന്ന് അവർക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഭരണഘടനയെ അക്ഷരത്തിലും അർത്ഥത്തിലും തള്ളിപ്പറയുന്നവർ ഭരണഘടനയിലെ ഏതോ ഒരു കാര്യം നടപ്പാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. അവർക്ക് ഭരണഘടന മനുസ്മൃതിയാണ്. അതിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ സാമൂഹ്യ ഘടനയെ പുനഃക്രമീകരിക്കുകയാണ് അവർക്ക് വേണ്ടത്. സംഘപരിവാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, പിന്നെയല്ലേ അതിലെ നിർദ്ദേശക തത്വങ്ങളും സിവിൽ കോഡും. സംഘപരിവാർ എപ്പോഴും നടത്തുന്നത് ഭരണഘടനയ്ക്കെതിരായ നീക്കമാണ്. അവരുടെ ഭരണഘടനാ വിരുദ്ധ നീക്കങ്ങളുടെ കടന്നാക്രമണങ്ങളുടെ പട്ടികയിലെ ഒന്ന് മാത്രമാണിത്. അതല്ലാതെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടപ്പാക്കിയെടുക്കാനോ ഭരണഘടനയെ ശക്തിപ്പെടുത്താനോ ഒന്നും ഉള്ളതല്ല. ശരിയത്തോ മുസ്ലിം വ്യക്തി നിയമമോ ഭരണഘടനയോ ഒന്നുമല്ല ഇവരുടെ ചർച്ചയുടെ ഫോക്കസ്. ഒരു ഹിന്ദു വർഗീയ ചാതുർവർണ്ണ നിയമത്തിൽ എല്ലാ ഇതര മതക്കാരെയും ഞെരിച്ചമർത്തുക എന്നതാണത്. 2025 RSS ശതാബ്ദി ആഘോഷിക്കേണ്ട വർഷമാണ്. അപ്പോഴേക്ക് ചെയ്തു തീർക്കേണ്ട 3 കാര്യങ്ങൾ ഇവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകങ്ങളെയാകെ തകർക്കുക എന്താണ്. ആ മതനിരപേക്ഷ പ്രതീകങ്ങളിൽ ഒന്നായിരുന്നു ബാബറി മസ്ജിദ്, അത് തകർത്തു. മറ്റൊന്ന്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാശ്മീർ വിഭജനാനന്തരവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ആ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയലായിരുന്നു രണ്ടാമത്തേത്. അത് ചെയ്ത് കാശ്മീരിനെ ഖണ്ഡങ്ങളാക്കി. മൂന്നാമത്തേതാണ് ഭരണഘടനയെ മനുസ്മൃതി കൊണ്ട് പകരം വെക്കുക എന്നത്. ആ നിലക്ക് ഭരണഘടനയ്ക്കെതിരായ ഒരു കടന്നാക്രമണം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത്.